നമസ്കാരം ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടലിന് ഒരു താൽക്കാലിക വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമെന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അത് മിക്കവാറും ഈ മാസം പത്താം തീയതിയോടുകൂടിയായിരിക്കും ഉണ്ടാവുക എന്നും അദ്ദേഹം സൂചിപ്പിച്ചു റംദാൻ പ്രതാരംഭം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം വരുന്നത് എന്നാണ് സൂചന മാത്രമല്ല ഗാസയിൽ വേണ്ടിവന്നാൽ വിമാനമാർഗം അവിടുത്തെ അഭയാർത്ഥികൾക്കായി ഭക്ഷണവും വെള്ളവുമെല്ലാം എത്തിക്കാനും അമേരിക്ക നീക്കം നടത്തുന്നുണ്ട് ഇത് സംബന്ധിച്ചും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ ചില സൂചനകൾ നൽകിയിട്ടുണ്ട് അതേസമയം താൽക്കാലിക വഴി നിർത്തലിന് തങ്ങളുടനെ തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ ഖത്തറും ഈജിപ്റ്റും മുൻകൈയെടുത്ത് ദോഹയിൽ നടത്തിയ സമാധാന ചർച്ചകളിലേക്ക് ഇസ്രായേലിനെ ക്ഷണിച്ചിരുന്നു അന്ന് ഇസ്രായേലിനെ ഈ ചർച്ചയ്ക്ക് ദോഹയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഈജിപ്റ്റും ഖത്തറും മുന്നോട്ട് വെച്ചിരുന്ന ഒരു വാഗ്ദാനം ഇപ്പോൾ ഹമാസ് തീവ്രവാദികളുടെ കയ്യിലുള്ള ഇസ്രായേൽ ബന്ധികളുടെ മുഴുവൻ പേരുടെയും അവരുടെ പേരും വിശദാംശങ്ങളും വെളിപ്പെടുത്താം എന്നായിരുന്നു ഇതനുസരിച്ചാണ് ഇസ്രായേൽ പ്രതിനിധികൾ ദോഹയിലെത്തി ചർച്ചകളിൽ പങ്കെടുത്തത് എന്നാൽ ചർച്ചയിൽ ഒരിക്കലും ഇത് സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇസ്രായേലിനെ കൈമാറാൻ ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിലാകാം ഇപ്പോൾ ഇസ്രായേൽ ഇക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് തങ്ങളുടെ ബന്ധികൾ ഇവർ ജീവനോടെ ഉണ്ടെങ്കിൽ അക്കാര്യം വെളിപ്പെടുത്തണം ജീവനോടെ ഉണ്ടോ അല്ലയോ എന്ന് വെളിപ്പെടുത്തണം ജീവനോടെ ഉണ്ടെങ്കിൽ എത്ര പേർ ഇപ്പോൾ അവരുടെ തടവിൽ ബന്ധികളായി ജീവിച്ചിരിക്കുന്നു എന്നുള്ള സംബന്ധിച്ചുള്ള അവരുടെ പേരും വിശദാംശങ്ങളും എല്ലാ കാര്യങ്ങളും തങ്ങളെ അറിയിക്കണം എന്നുള്ള നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ഈ താൽക്കാലിക വിടിനിർത്തൽ എന്ന അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രഖ്യാപനം ഇത് യാഥാർത്ഥ്യമാകുമോ എന്ന സംശയം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗാസയിൽ പക്ഷ്യ വിതരണ കേന്ദ്രത്തിലുണ്ടായ വെടിവെപ്പും തുടർന്ന് നൂറിലധികം പേർ കൊല്ലപ്പെട്ടതുമായൊക്കെ തന്നെ ബന്ധപ്പെട്ട് ഇസ്രായേലിന് നേരെ പല രാജ്യങ്ങളിൽ നിന്നും പല പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ അതിരൂക്ഷമായ വിമർശനം കൂടി ഉയരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷേ ഇസ്രായേൽ താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറായേക്കും എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ലഭിച്ചിരുന്ന സൂചന എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് പറയുമ്പോഴും ഇസ്രായേൽ ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണത്തിനും തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈജിപ്റ്റും ഖത്തറും നിരവധി പ്രമുഖരെയൊക്കെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാകാനും ഈ ഹമാസ് തീവ്രവാദികൾ തടവിലാക്കിയിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാനുമൊക്കെ തന്നെ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതേസമയം തന്നെ ഓരോ ഇസ്രായേൽ ബന്ദിക്കും പകരം എത്ര പാലസ്തീൻ ബന്ദികളെ അതായത് ഇസ്രായേൽ തടവിലുള്ള പാലസ്തീൻ ബന്ദികളെ അല്ലെങ്കിൽ പാലസ്തീൻ തടവുകാരെന്ന് തന്നെ അവർ പറഞ്ഞ ബന്ദി എന്ന് പറയാൻ കഴിയുകയില്ല ആ അവരെ എങ്ങനെ എത്ര പേരെ വിട്ടയക്കണം എന്നുള്ളത് സംബന്ധിച്ചും ചില നിർദ്ദേശങ്ങൾ ഹമാസ് മുന്നോട്ട് വെച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ തന്നെ ഇസ്രായേലിന് കൂടി സ്വീകാര്യമാണെങ്കിൽ മാത്രമേ ആയി താൽക്കാലിക ഇടിനിർത്തൽ എന്ന ഈ അമേരിക്കയുടെ ഈ നിർദ്ദേശം പോലും യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് സത്യം